കേറാനൊന്നുമില്ല, പുറത്തൊന്നും കാണാനല്ലോ. ഇങ്ങോട്ടാണ് വലത്തോട്ടാ. ഞാനിപ്പോൾ ഉള്ളത് രാമന്തളി ബോട്ട് ജെട്ടിയിലാണ്. രാമന്തളി ബോട്ട് ജെട്ടിയിൽ നിന്നും ബോട്ടിൽ കയറി അപ്പുറത്തോട്ട് പോയാൽ രാമന്തളി കടപ്പുറത്തെത്തും. അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഇത് ഈ ബോട്ട് ജെട്ടിയിൽ കാണുന്ന ഇന്ത്യൻ നേവൽ അക്കാദമിൻ്റെ വാച്ച് ടവറാണ്. അതിൻ്റെ മുകളിൽ നേവിയുടെ ഉദ്യോഗസ്ഥരൊക്കെ നിന്ന് ലൈറ്റ് ടവറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ ഉള്ളത്. ആ നേരെ കാണുന്ന മലയും കാര്യങ്ങളൊക്കെ നേവൽ അക്കാദമിൻ്റെ കീഴിലിരുന്നു. അതിൻ്റെ അവിടെയാണ് നേവൽ അക്കാദമിൻ്റെ ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. ഗൈസ് ഇപ്പോൾ സമയം 3:40 ബോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. ചെറിയ ബോട്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു തോണി തോണി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു കടപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ തോണിയിലെ കാഴ്ചകൾ കാണാം. ആ കാണുന്ന തോണി ആട്ടോ, നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട തോണി. ആ തോണി പിടിച്ചിട്ട് വേറൊരു തോണിയും കൂടി വരുന്നുണ്ട്. ഒരു തോണിയിൽ ഫുള്ള് വിറകും മറ്റേ തോണിയിൽ ആൾക്കാരും ചെറിയ പട്ടിക്കുട്ടികളൊക്കെ ഉണ്ട് വരുന്ന കാണുന്നത്. എന്തായാലും ഇവിടെ അടുത്തെത്തിയിരുന്നു നമുക്ക്. അവരെന്താ അങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്താ അതിൻ്റെ അത് കാര്യങ്ങൾ നോക്കാം. നമുക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നല്ലൊരു കാഴ്ചയാണ് നമ്മൾ വരുന്നത്. ഒരു ലക്ഷദ്വീപിലേക്ക് പോകുന്ന പോലെ അവർ കപ്പലിൽ കയറിയിട്ട് വേണം, ഇത് തോണിയിൽ കയറി പോകണം. അതേ മാറ്റം. ഈ വിറക് കടപ്പുറത്തു നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. കടപ്പുറത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വിറക് ഇവർ തോണിയിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇറക്കി വെക്കുന്നുണ്ട്. നമ്മൾ തോണി കയറി, തോണി ഇതാ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കാൻ പോകുന്നു. ആ ചേട്ടൻ കയറി. തോണി മോട്ടറാ, മോട്ടർ സ്റ്റാർട്ടാക്കുന്നേ. മോട്ടർ സ്റ്റാർട്ടാക്കി. അടിപൊളി കാഴ്ച, സൂപ്പർ ആയിട്ട്. അപ്പൊ തോണി ഫുൾ സ്പീഡിൽ പോകുന്നുണ്ട് ചേട്ടാ, ഫുൾ പവർ ഓൺ. ഇതിന്റെ ആവശ്യമില്ല, ഫുൾ മോട്ടറാ മോട്ടർ. നമ്മള് നാളെ കിടന്നു നടക്കുന്നല്ലാണ്ട് ഉറപ്പുണ്ടേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എത്ര സമയം എത്ര സമയത്ത് വരണം? നിങ്ങൾ എടുത്തിട്ടുണ്ടാവും ആറര ലാസ്റ്റ് അല്ലേ. അപ്പൊ നമ്മളെ കണ്ണൂർ ജില്ല എന്ന് പറഞ്ഞതാണ് അപ്പുറത്തെ സ്ഥലം. പുഴേന്റെ അപ്പുറം കണ്ണൂര്, ഇപ്പുറം കാസർഗോഡ്. അപ്പൊ നമ്മളെ കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് എത്തി ചേട്ടന്റെ പേര് ദാമോദർ എന്നല്ലേ പേര് പറഞ്ഞത്?
ഇതെങ്ങനെയാണ് സ്ഥലത്തിനെ പറ്റി കാര്യങ്ങളെന്ന് പറഞ്ഞല്ലോ, ഇതിന്റെ പ്രകൃതിയും കാര്യങ്ങളും. ഇത് 24 കിലോമീറ്റർ നീളമുള്ള വലിയ ഒരു പഞ്ചായത്ത്. 24 കിലോമീറ്റർ ഇവിടുന്ന് നേവലിന്റെ ബോർഡർ മുതൽ നീലേശ്വര അഴിവരെ. ഇത് ദ്വീപാണോ? ദ്വീപ്. അപ്പുറം കടൽ ഇപ്പുറം പോകാം. അപ്പുറം കടൽ ഇപ്പുറം പോകാം. അതിന്റെ ഇടയിൽ കുറെ തുരുത്തുണ്ട് ഈ പഞ്ചായത്തിൽ. പഞ്ചായത്ത് പെടുന്നു മടക്കാല് ഇടയിലേക്കാട് വടക്കേക്കാട് തെക്കേക്കാട്. ഓക്കെ, എത്ര ജനങ്ങളുണ്ട് ഇതിൽ? ഒരുപാട് അങ്ങോട്ട് ഇഷ്ടംപോലെ ജനങ്ങളുണ്ട്. ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ഇവിടെ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? മീൻ പിടിക്കാനല്ല പണി. മീൻ പിടിക്കല എടുത്ത് ജനങ്ങളെ പണി മീൻ പിടിക്കല്. തേങ്ങയും മത്സ്യവും മാത്രം. ചേട്ടൻ ബോട്ടിന്റെ ചേട്ടന്റെ വീട് കാസർഗോഡാണോ കണ്ണൂരാണോ? കാസർഗോഡ് അല്ലേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാ നമ്മളൊന്ന് കറങ്ങിയിട്ട് തൃക്കരിപ്പൂര് മണ്ഡലം. തൃക്കരിപ്പൂര് മണ്ഡലം അല്ലേ കാസർഗോഡ്. ആയിക്കോട്ടെ. മഴക്കാലത്ത് ക്ഷോഭം ഉണ്ടായല്ലോ. ആയിക്കോട്ടെ. അപ്പൊ അന്നേരം പുഴ ക്ഷോഭിക്കോ? ആയിക്കോട്ടെ. നമ്മളൊന്ന് കറങ്ങിട്ട് മെഷീൻ ആയതുകൊണ്ട് ഒന്നും വിഷയമല്ല. തൊഴഞ്ഞത് നിങ്ങള് തൈഡായല്ലേ? പണ്ടേ മെഷീൻ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. മൂന്ന് കൊല്ലം അല്ലേ. ഇത് തോണിയായിരുന്നാ കമ്മിറ്റിന്ന് തോണിയാ? ആയിക്കോ. നിങ്ങള് എങ്ങനെയാ ദിവസം കൂടിയാ? കൊടുക്കണം. ഓക്കെ. അപ്പൊ നമ്മള് കണ്ണൂർ ജില്ലയിൽ നിന്ന് കാസർഗോഡ് ജില്ലയിലേക്ക് എത്തി. അപ്പൊ കാസർഗോഡ് ജില്ലയിലെ കാഴ്ചകളാണ്, കണ്ണൂർ ജില്ലയിലെ കാഴ്ചകൾ കണ്ടു, ഇനി കാസർഗോഡ് ജില്ലയിലെ കാഴ്ചകൾ കാണാം. നമ്മളിപ്പോൾ തോണി ഇറങ്ങി. തോണി ഇറങ്ങിയിട്ട് കടപ്പുറത്തേക്ക് നടന്നു പോകുന്നതാണ്. ഫുള്ള് തെങ്ങായിട്ട് താഴേക്ക് വെയിലും കാര്യങ്ങളൊന്നും വരുന്നില്ല, ചെറിയ രീതിയിലെ വെയിൽ വരുന്നില്ല, ഫുള് തണലാണ്. ഇവിടുത്തെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് തേങ്ങയും തേങ്ങ പറിക്കലും പിന്നെ മത്സ്യവും മത്സ്യബന്ധനമാണ്. അപ്പോൾ നമ്മളിങ്ങോട്ട് കൂട്ടിയിട്ട് വന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് പ്രവീൺ. ഹായ്. ഹായ്. നമ്മളൊരു ടീം മെമ്പറാണ്. നമ്മൾ ബീച്ചിലേക്ക് എത്തിക്കഴിഞ്ഞു, ഇനി ബീച്ചിലെ കാഴ്ചകൾ കാണാം. മാർച്ച് മാസം പോലെ ടെൻറ്റ് ഡെക്കറേഷൻ ചെയ്തു ഒന്നുമില്ല, കൂട്ടി കെട്ടിയില്ല. പിന്നെ അമ്മ മുമ്പേ ഇത് പഠിച്ചാണ്. പഠിച്ചല്ലേ. അപ്പൊ അത് കഴിഞ്ഞാൽ ആ സ്ഥലം കഴിഞ്ഞാൽ നേവിന്റെ സ്ഥലം. പിന്നെ ആ കുട്ടിയുടെ അപ്പുറം നമുക്ക് പോയിക്കൂടാ. സെക്യൂരിറ്റിയാണ് നിങ്ങൾ കണ്ടത്? സെക്യൂരിറ്റിയാണ് കിട്ടുന്നില്ല. അതാ അതിന്റെ ആർട്ടിന്റെ കൂടെ. ഓ, അതിന്റെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റി അങ്ങോട്ട് പോകാൻ പറ്റില്ല അല്ലേ. അത് കുറച്ചിങ്ങോട്ട് പോയാല് മുമ്പൊരു പനാമ കപ്പലുണ്ട്. മുമ്പ് എണ്ണക്കപ്പൽ താണ് സ്ഥലമാണ്. എണ്ണക്കപ്പൽ താണേ. അവശിഷ്ടങ്ങൾ ഇപ്പൊ ഉണ്ട് എണ്ണക്കപ്പലിന്റെ. 1999 ആ നേരെ കാണുന്നേ മൂന്ന് തൂണ് കുഴിച്ചിട്ടുണ്ട്. അവിടെ നേവിന്റെ സെക്യൂരിറ്റി ഉണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റൂല. അപ്പൊ ഇവിടുത്തെ ഒരു നാട്ടുകാരൻ പറഞ്ഞത് എന്താ വെച്ചാല് 1980 മറ്റോ ഒരു കപ്പല് അവിടെ താണിരുന്നു, പനാമ കപ്പലെന്നാണ് പറഞ്ഞേ. അതിന്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളും ഇപ്പൊ അവിടെ ഉണ്ടെന്ന് ഇവർ പറയുന്നു. പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റൂല എന്തായാലും. അവരുടെ വീട് കുറച്ചപ്പുറത്ത് എട്ടിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ അത് നേവൽ അക്കാദമി ഏറ്റെടുത്തിട്ട്
അവർക്ക് നിൽക്കാൻ വേണ്ടി വേറൊരു സ്ഥലം കൊടുത്തു എന്നാ പറഞ്ഞത്. പുള്ളിക്കാരൻ ആ സ്ഥലത്തിന് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഇവിടെ അടുത്ത് വേറെ വീടെടുത്തിട്ട് താമസിക്കുന്നതാണ് പറഞ്ഞ പുള്ളി. നമ്മൾ ഇടത് സൈഡ് കാണുന്നത് കടലും വലത് സൈഡിൽ കാണുന്നത് പുഴയാണ്. ആ പുഴേൻ്റെ അപ്പുറമാണ് ഏഴിമല നേവൽ അക്കാദമീൻ്റെ ട്രെയിനിങ് സെൻറ്ററും അതിൻ്റെ കാര്യങ്ങളൊക്കെ. അത് നമ്മൾ അധികം ഷൂട്ട് ചെയ്യുന്നില്ല, അത് സേഫ്റ്റി പ്രശ്നങ്ങൾ വരുവെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ല. ഇതാണ് അതിൻ്റെ ബിൽഡിങ്ങും കാര്യങ്ങളും വരുന്നത്. നേവിൻ്റെ അതിർത്തിയുമായി ചേർന്ന് നിൽക്കുന്ന രണ്ട് ബീച്ചുകളുണ്ട്. അതിലൊരു ബീച്ച് എട്ടിക്കുളം ബീച്ചും രണ്ടാമത്തെ ബീച്ചാണ് രാമന്തളി പുറംകര ബീച്ച്. അങ്ങനെ രണ്ട് ബീച്ചുകളാണ് ഇന്ത്യൻ നേവൽ അക്കാദമീൻ്റെ ഏഴിമല കേന്ദ്രമായിട്ട് അതിർത്തി പങ്കിടുന്ന രണ്ട് ബീച്ച്. കണ്ണൂർ ജില്ലയിൽ ഒരുപാട് നല്ല നല്ല ബീച്ചുകളുണ്ട്. പക്ഷേ ആ ബീച്ചെന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൂടുതൽ ടൂറിസ്റ്റുകളും ആൾക്കാരും ഒന്നും ഇങ്ങോട്ട് അധികം വരാറില്ല. എന്താ വെച്ചാൽ ഇതിനെപ്പറ്റി ആൾക്കാർക്ക് കൂടുതൽ അറിയില്ല, പിന്നെ വണ്ടി ഇതിലേക്ക് ബീച്ച് വരെ വണ്ടി വരില്ല, അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകൾ ഈ ബീച്ചിനുണ്ട്. വണ്ടി വരും, പക്ഷേ എങ്കിൽ ഒരുപാട് ദൂരം കറങ്ങിയിട്ട് വേണം ഈ ബീച്ചിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അത് തന്നെയാണ് ഈ ബീച്ചിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത. വെറൈറ്റി എക്സ്പീരിയൻസ് ആയിട്ടോ ഇങ്ങോട്ട് വരുന്ന എല്ലാവരും വരണം. വീഡിയോ കണ്ട ആൾക്കാരല്ലോ ഇങ്ങോട്ടേക്ക് വരാൻ വരുന്നവരൊക്കെ വന്നോ. കണ്ണൂർ ജില്ലയിൽ വന്ന് കണ്ണൂർ ജില്ലയിലെ രാമന്തളി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നാൽ അവിടുത്തെ ബോട്ട് തിയേറ്ററിൽ നിന്നും ഒരു ചെറിയ തോണിയുണ്ട്. ആ തോണിയിൽ കയറിയാൽ ഈ ബീച്ചിലേക്ക് ഇറക്കി തരും. നമ്മൾ കറക്കം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ആ തോണിയിൽ പോയാൽ നമ്മുടെ ബൈക്കും കാര്യങ്ങളും വെച്ച് ബോട്ട് ജെട്ടിയിൽ അങ്ങോട്ടേക്ക് ഇറക്കി തരും. അപ്പോൾ തോണീൻ്റെ പൈസ കൊടുത്താൽ മതി. ഇവിടെ ഒരുപാട് ആൾക്കാർ വലയിട്ടിട്ട് മീൻ പിടിക്കലും പരിപാടികളും ഒക്കെ ആയിട്ട് വൈകുന്നേരം ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഈ നാട്ടുകാർക്ക് മാത്രമേ ഇവിടെ മീൻ പിടിക്കാനുള്ള അതിൻ്റെ കടലിൻ്റെ ഒഴുക്കും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. കടലിൽ ഭയങ്കര ചുഴിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചില സ്ഥലങ്ങളിൽ ബീച്ചിൽ തന്നെ കുഴിയുണ്ട്, അങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മളെ കടലിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് സ്ഥിരമായിട്ട് പരിചയമുള്ള ആൾക്കാർ മാത്രമേ ഇതിനെ നിൽക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞു അവർ. അടിപൊളി ചേട്ടന് വലയിട്ടപ്പോ കിട്ടിയ അടിപൊളി സാധനം. ഇതിന്റെ പേരെന്നാ? കാടൻ തിരുതിയാ. തിരുത അല്ലേ? ഇത് പുഴയിൽ നിന്ന് കിട്ടുന്ന അതേ തിരുതി തന്നെയാ? അതേ സാധനം തന്നെയാ? നാലെണ്ണം കിട്ടിയല്ലേ? നേരത്തെ അഞ്ചെണ്ണം അല്ലേ? ഇത് നിങ്ങൾ വിൽക്കുക അല്ലെങ്കിൽ വീട്ടിലേക്ക് എടുക്കുക? വീട്ടിലേക്ക് അറിയിക്കി. എല്ലാ ദിവസം മീൻ? ഏ സമയം കിട്ടും. അതെല്ലേ അപ്പോ നമ്മൾ ഇന്നത്തെ ബീച്ചിലെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ വീഡിയോ കാണാൻ വേണ്ടി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാനെന്തായാലും സൺസെറ്റ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ. ഒരു ചേട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഈ കൊറോണ കാലഘട്ടത്തിലെ കഴിഞ്ഞിട്ട് ഇവിടെ ടെൻ്റ് അടിച്ച് ഫുൾ അടിപൊളി പരിപാടിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.